പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്ന് ദശാംശ സംഖ്യകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. ഭിന്നസംഖ്യകൾ എന്നത് രണ്ട് പൂർണ്ണസംഖ്യകൾക്കിടയിലെ സംഖ്യകളെ സൂചിപ്പിക്കുന്ന ഒരു രീതിയാണല്ലോ. കുറെ കൂടി ലളിതമായ ഒരു എഴുത്ത് രീതിയാണ് ദശാംശ സംഖ്യകൾ എന്ന് പറയാം. ഭിന്നസംഖ്യകൾക്ക് മുകളിലും താഴെയുമായി രണ്ട് സംഖ്യകൾ ഉണ്ടാകും. ദശാംശ സംഖ്യകൾക്ക് ആവട്ടെ ഒറ്റ വരിയിലാവും എഴുത്ത്. 5.02 അഥവാ 5.02 എന്ന് പറഞ്ഞാൽ 5 പിന്നെ കുറച്ചും എന്നർത്ഥം. ഈ കുറച്ച് അഥവാ 0.02 എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുന്നത്. സ്കെയിലിൽ 0 നും 1 നും ഇടയിലുള്ള ചെറിയ ഭാഗങ്ങൾ കണ്ടോ? 1 സെന്റിമീറ്ററിനെ 10 തുല്യഭാഗങ്ങളാക്കിയിരിക്കുകയാണ്. അതിൽ ഒരു ഭാഗം, അതായത് 10ൽ 1 സെന്റിമീറ്റർ ആണ് 0.1 സെന്റിമീറ്റർ. അതായത് 0.1 സെന്റിമീറ്റർ എന്നത് 1/10 അഥവാ 10ൽ 1 സെന്റിമീറ്റർ ആണ്. 5 ഭാഗമായാൽ 10ൽ 5 ആണ്, അതായത് 0.5 സെന്റിമീറ്റർ. 0.1നേക്കാൾ 5 മടങ്ങ് കൂടുതലാണ് 0.5 എന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. 0.1 എന്നത് 10ൽ 1 ആണ് എന്ന് നാം മനസ്സിലാക്കി. അതായത് 1നേക്കാൾ വളരെ ചെറുതാണ് അത്. അത്തരം 10 എണ്ണങ്ങൾ ചേർന്നാൽ മാത്രമേ 1 ആവുകയുള്ളൂ, അല്ലേ? അപ്പോൾ 0.01 എന്നായാലോ? ഇത് 1നെ 100 ഭാഗം വെച്ചതിൽ 1 ഭാഗമാണ്, അതായത് 100ൽ 1. 0.1നേക്കാളും എത്രയോ ചെറുതാണ് 0.01. 0.25 എന്ന് വെച്ചാൽ 1നെ 100 ഭാഗമാക്കിയതിൽ 25 ഭാഗമാണ്, അതായത് 100ൽ 25. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 0.8 = 10ൽ 8, 0.45 = 100ൽ 45. ഇതുപോലെ 0.765 എന്നതിനെ 765/1000 അഥവാ 1000ൽ 765 എന്ന് നമുക്ക് കണക്കാക്കാം. ഇതേപോലെ ഇതിനെ തിരിച്ചു പറയാനും നമുക്ക് കഴിയണം. അതായത് 10ൽ 8 = 0.8, 100ൽ 45 = 0.45, 1765 = 0.765. ഇപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ക്രിയ ചെയ്തു തുടങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഉറച്ചുകൊള്ളും. സ്കൂളിൽ ഒരു സദ്യ ഒരുക്കാൻ 7 കിലോ പഞ്ചസാര അബുവാണ് ഏറ്റത്. ഗൃഹപ്രവേശനത്തിന് കിട്ടിയ ചില പൊതികളിൽ അവൻ പഞ്ചസാര കണ്ടിട്ടുണ്ട്. 2 പൊതിയെടുത്ത് തൂക്കി നോക്കി. 1ാമത്തെ പൊതിയിൽ 2.750 ഗ്രാം, അതായത് 2 കിലോഗ്രാം 750 ഗ്രാം. 2ാമത്തെ കെട്ടിൽ 3.125 കിലോഗ്രാം, അതായത് 3 കിലോഗ്രാമും 125 ഗ്രാമും. 3ാമത്തെ കവറിൽ നിന്ന് എത്ര എടുക്കണം എന്നതാണ് ചോദ്യം. എയും ബിയും കൂടി കൂട്ടി നോക്കുകയാണ് വേണ്ടത്. അതായത് 2.750 + 3.125. ഉത്തരം 5.875 കിലോഗ്രാം. കൂട്ടിയത് കണ്ടോ? ഒരു പ്രശ്നവുമില്ല, നേരെ നേരെ എഴുതുക, കൂട്ടുക. എപ്പോഴും ഇങ്ങനെ കൂട്ടാൻ കഴിയണമെന്നില്ല. 12.5 സെന്റിമീറ്റർ നീളമുള്ള 3 കമ്പികളും 9.25 സെന്റിമീറ്റർ നീളമുള്ള 2 കമ്പികളും മുറിച്ചെടുക്കാൻ കമ്പിക്ക് ചുരുങ്ങിയത് എത്ര നീളം വേണം എന്ന് കണക്കാക്കേണ്ടി വരുന്ന സന്ദർഭം മനസ്സിൽ കാണും. ഇതിനുത്തരം പലതരത്തിൽ കാണാൻ കഴിയും.
12.5 + 12.5 + 12.25 + 9.25 എന്നിങ്ങനെ കൂട്ടണം. ചുവട്ടിൽ ചുവട്ടിൽ എഴുതി കൂട്ടുമ്പോൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. പൂർണ്ണസംഖ്യകൾ നേർക്ക് നേർ, സംഖ്യയ്ക്ക് അനുസരിച്ച് സ്ഥാനവിലയ്ക്ക് അനുസരിച്ച്. ദശാംശ ചിഹ്നം നേർക്ക് നേർ, ബാക്കിയുള്ളവയും അതേപോലെ ക്രമത്തിൽ. നോക്കൂ, 12.5 മൂന്ന് പ്രാവശ്യം എഴുതിയിരിക്കുന്നു. അതിന് ചുവട്ടിൽ 9.25 എഴുതിയിരിക്കുന്നു. കൂട്ടിയപ്പോൾ കിട്ടിയത് 56.00 സെൻറ്റിമീറ്റർ നീളം. 56.00 എന്നോ എഴുതുന്നതിന് പകരം വെറും 56 എന്ന് എഴുതിയാൽ മതി. കാരണം ദശാംശ ചിഹ്നം കഴിഞ്ഞ് വേറെ അക്കങ്ങൾ ഇല്ല. നമുക്ക് പഞ്ചസാര കണക്കിലേക്ക് തിരിച്ചു വരാം. അബു കൂട്ടിയത് ഇങ്ങനെയാണ്: 2.750 × 3.125 = 5.875 kg. ഇനി 7 kg ആകാൻ എത്ര വേണം എന്നതാണ് ചോദ്യം. 7 × 5.875 ചെയ്യണം. ഇവിടെ ഒരു കാര്യം ഓർമ്മ വേണം. നേരത്തെ 56.00 എന്നത് നമ്മൾ 56 എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവണം. അതായത് 4.00 എന്നത് 4 തന്നെയാണ്. അതുകൊണ്ട് 7 എന്നതിനെ ഇവിടെ സൗകര്യത്തിന് വേണ്ടി 7.000 എന്ന് എഴുതിയാലും വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. 5.875 ദശാംശ ചിഹ്നം കഴിഞ്ഞ് 3 അക്കങ്ങളുള്ളത് കൊണ്ടാണ് മുകളിലും 7 × 3.0 ദശാംശ ചിഹ്നം കഴിഞ്ഞതിന് ശേഷം ഇടുന്നത്. അതായത് 7 × 5.875 എന്നതിനെ 7.000 × 5.875 എന്നെഴുതി കുറച്ചാൽ 1.125 എന്ന് കിട്ടും. സംഖ്യയിലെ അക്കങ്ങൾ സ്ഥാനവില അനുസരിച്ച് തന്നെ എഴുതണം എന്ന കാര്യം മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ദശാംശ സംഖ്യകൾ വരുന്ന ഗുണനത്തിലേക്ക്. 4 × 1.25. ഇവിടെ ചോദ്യത്തിൽ 2 സംഖ്യകളുണ്ട്. 2 കൂടി ആകെ ദശാംശം ചിഹ്നം കഴിഞ്ഞ് എത്ര സ്ഥാനങ്ങളുണ്ട് എന്ന് നോക്കൂ. 4 ദശാംശ സ്ഥാനമില്ല. 1.25 2 എണ്ണമുണ്ട്. അങ്ങനെ ചോദ്യത്തിലാകെ 2 ദശാംശ സ്ഥാനമുണ്ട്. അതായത് ദശാംശ ചിഹ്നം കഴിഞ്ഞ് 2 അക്കങ്ങൾ ഉണ്ട്. അപ്പോൾ ഉത്തരത്തിലും 2 സ്ഥാനങ്ങൾ ഉണ്ടാവണം. ക്രിയയിൽ ദശാംശമില്ലാതെ 125 × 4 എന്ന് കണ്ടതിന് ശേഷം 2 ദശാംശ സ്ഥാനം ഉറപ്പിച്ചാൽ മതി. 125 × 4 = 500. 2 ദശാംശ സ്ഥാനം ഉറപ്പിക്കാൻ എവിടെയാണ് ദശാംശ ചിഹ്നം ഇടേണ്ടത്? അതെ, 5 നും 0 നും ഇടയിൽ. അപ്പോൾ ദശാംശ ചിഹ്നം കഴിഞ്ഞ് 2 അക്കങ്ങൾ വലതുവശത്ത് വരുന്നത് കാണാം. 5.00 എന്നത് നേരത്തെ പറഞ്ഞതുപോലെ 5 എന്ന് നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം നോക്കൂ. 1.5 × 2.45 ആകെ ദശാംശ സ്ഥാനങ്ങൾ 1 ഉം 2 ഉം, ആകെ 3. ഉത്തരം 1.25 × 2.45 = 3.675. ചെയ്തതെങ്ങനെയാണെന്ന് വ്യക്തമായല്ലോ. ഒരു പ്രധാന കാര്യം ഒന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. 2956.347 ഇതിന് വലിയ ഒരു ദശാംശ സംഖ്യ അല്ലേ? പൂർണ്ണസംഖ്യയും വലുതാണ്. ദശാംശ സ്ഥാനങ്ങൾ 3 എണ്ണമുണ്ട്. നോക്കൂ, 2000, 9, 5, 10, 6, 1, 3, 10, 4, 100, 7, 1000 എന്നതാണ് ഈ സംഖ്യ. 9.25 എന്നത് 9 ഒന്നുകൾ, 2 10 ഒന്നുകൾ, 5 100 ഒന്നുകൾ. 1.5 × 10 എന്നതിൽ 1 ദശാംശ സ്ഥാനമാണുള്ളത്. 15 × 10 = 150.
ഒരു ദശാംശ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ അഞ്ചിനും പൂജ്യത്തിനും ഇടയിൽ നമ്മൾ ദശാംശ ചിഹ്നം ഇടും. അപ്പോൾ ഉത്തരം 15. 1.5 × 10 = 15. 1.5 × 100 ആയാൽ  150. 1.5 × 1000 ആയാൽ 1500. 1.6 × 10 = 16. 1.67 × 10 = 16.7. 1.675 × 10 = 16.75. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ദശാംശ ചിഹ്നം ഒരു അക്കത്തിനപ്പുറം വലത്തേക്ക് മാറുന്നു. നോക്കൂ, 1.6 × 100 = 160. 1.67 × 100 = 167. 1.675 × 100 = 167.5. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ദശാംശ ചിഹ്നം 2 സ്ഥാനം വലത്തേക്ക് നീങ്ങുന്നു. 8.953 × 10 = 89.53. 8.953 × 100 = 895.3. 8.953 × 1000 = 8953. ഇനി നമുക്ക് ദശാംശ സംഖ്യകളുടെ ഹരണത്തിലേക്ക് കടക്കാം. നോക്കൂ, 15 ലിറ്റർ പാൽ 1.25 ലിറ്റർ കൊള്ളുന്ന എത്ര പാത്രങ്ങളിൽ നിറയെ ഒഴിച്ചു വയ്ക്കാൻ പറ്റും? ഇവിടെ 15 നെ 1.25 കൊണ്ട് ഹരിക്കണം. പൂർണ്ണസംഖ്യകൾ കൊണ്ടല്ലാതെ ദശാംശ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. 15 ഹരിക്കണം 1.25 എന്നതിന് 15/1.25 എന്ന് എഴുതിയത് ശ്രദ്ധിക്കുക. ഇവിടെ ചോദ്യത്തിലുള്ള ദശാംശ സ്ഥാനത്തിന് ദശാംശ ചിഹ്നത്തെ നമ്മൾ ഒഴിവാക്കുകയാണ്. എങ്ങനെയാണ് ഒഴിവാക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. 1.25 ആണ് ദശാംശ സ്ഥാനമുള്ളത്, 15 ദശാംശ സ്ഥാനം ഇല്ല. അതിന് 2 സ്ഥാനം ഉണ്ട്. അതായത് 100 കൊണ്ട് ഗുണിച്ചാൽ 1.25 × 100 = 125. 100 കൊണ്ട് താഴെ ഗുണിക്കുമ്പോൾ വില വ്യത്യാസം വരാതിരിക്കാൻ മുകളിലും ഗുണിക്കണം എന്ന് നമുക്ക് അറിയാം. അപ്പോൾ 15/1.25 എന്നതിൻ്റെ മുകളിലും താഴെയും നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എങ്ങനെയാവും? 1500/125 = 12 എന്ന ഉത്തരം കിട്ടും. വ്യക്തമായോ? ഒരു കണക്ക് കൂടി നോക്കാം. 11.25 × 1.5. ഇവിടെ മുകളിലും താഴെയും ദശാംശ ചിഹ്നങ്ങളുണ്ട്. മുകളിൽ 2 ദശാംശ സ്ഥാനം, താഴെ 1 ദശാംശ സ്ഥാനം. നമുക്ക് ദശാംശ സ്ഥാനം ഒഴിവാക്കുമ്പോൾ എവിടെയാണോ കൂടുതൽ ദശാംശ സ്ഥാനമുള്ളത് അവിടെ ശ്രദ്ധിക്കണം. അവിടെ ദശാംശ സ്ഥാനം ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും മറ്റേ ഭാഗത്തും ദശാംശം ഇല്ലാതാകും. 2 ആണ് ഇവിടെ കൂടുതൽ, അതുകൊണ്ട് 100 കൊണ്ട് ഗുണിക്കണം. 11.25/1.5 × 100 മുകളിലും 100 താഴെയും. അപ്പോൾ ഉത്തരം 1.125/150 = 7.5 എന്ന് കിട്ടും. 150 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ നമുക്ക് പലതരം തന്ത്രങ്ങൾ ഉപയോഗിക്കാം. ഒന്നുകിൽ 150 ഘടകങ്ങൾ ഉപയോഗിച്ച് ഹരിച്ചു നോക്കാം. അല്ലാതെ നമ്മൾ ഭിന്നസംഖ്യയിൽ ചെയ്തതുപോലെ ലഘൂകരിച്ച് ഹരിക്കാം. നോക്കൂ, 1.125/150 2 ഉം 5 ഗുണിതമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. എങ്ങനെ? 5 ഗുണിതങ്ങളാണെങ്കിൽ അവയുടെ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 5 ആയിരിക്കും. ഇവിടെ അതുകൊണ്ട് നമുക്ക് 2 സംഖ്യകളെയും 5 കൊണ്ട് നിശേഷം ഹരിക്കാം. മുകളിലും താഴെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുന്നു. 1.125 × 5, 150 × 5. അപ്പോൾ അത് ലഘൂകരിക്കപ്പെട്ടു, 225/30 എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 225/30 നമുക്ക് വീണ്ടും ലഘൂകരിക്കാൻ കിട്ടും. കാരണം 2 ഉം
അഞ്ചിൻ്റെ ഗുണിതങ്ങളാണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം പൂജ്യമോ അല്ലെങ്കിൽ അഞ്ചോ ആണ്. അപ്പോൾ നമുക്ക് 225 5 ഹരിക്കാം, 30 ഹരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉത്തരം 45/6, അതായത് 7.5 എന്ന് കിട്ടും. ക്രിയാപ്രത്യേകം ശ്രദ്ധിക്കുക. ദശാംശ സംഖ്യകളെയും ഭിന്നസംഖ്യകളെയും കുറിച്ച് കൂടുതൽ അറിയണം. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് ചെയ്ത് ആശയങ്ങൾ നമുക്ക് ഉറപ്പിച്ചെടുക്കണം. അത്തരം കൂടുതൽ പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആശംസകൾ.